കോമഡി ഉത്സവം പവർഡ് ബൈ സെറ്റ് കെട്ടോ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആൻഡ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ ഇനി അടുത്ത സ്പോട്ട് ഡബ്ബിങ്ങിന് വരാൻ പോകുന്നത് കോമഡി ഉത്സവത്തിന്റെ സ്വന്തം ജെയിംസ്. ജെയിംസിനെ ജയസൂര്യ വിളിച്ച് സംസാരിച്ചില്ലേ? ജയസൂര്യ ജേട്ടൻ വിളിച്ച് സംസാരിച്ചു. അത് മറ്റേ ഇവിടെ കോഴിക്കോട് വന്നപ്പോ കാണാൻ പോയി. ഒന്നും ഓർമ്മയില്ല ഇതൊക്കെ? ഇല്ല അല്ല, അങ്ങനല്ല, ഓർമ്മയില്ല, ഒന്നും മറന്നിട്ടൊന്നുമില്ല. മറന്നിട്ടില്ല. ടിനിച്ചേട്ടൻ പറഞ്ഞിട്ട് ആണ്. അല്ല, ജയൻ ഇങ്ങനെ ഒരു പടത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ പുള്ളിനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ ഒരു നേരിട്ട് കണ്ടെന്ന് സംസാരിക്കുന്നു പറഞ്ഞു. ഭയങ്കര ജയൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവനെ വിട്ടിട്ടുണ്ടായിരുന്നു. അല്ല, ഞാന് ചേട്ടന്റെ കൂടെ പോയിട്ട്, അല്ലല്ല, ഞങ്ങളെ കൂടെ പോയിട്ട് അദ്ദേഹത്തിന്റെ കൂടെ ചായയും കാപ്പിയും ചട്ടിപ്പത്തിരി അവര് മേടിച്ച മറ്റേ കേക്കും ഒക്കെ കുറെ നല്ല രസമായിരുന്നു. 1.5 മണിക്കൂർ കൂടെ നമ്മള് മിമിക്രി ചെയ്ത് വളരെ നല്ല ഒരു ഇതായിരുന്നു. ചായയും കാപ്പിയും പത്തിരിയും മിമിക്രിയൊക്കെ ആയിട്ട് നന്നായിട്ട് അടിച്ചു പൊളിച്ചു. പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചു, അതിന്റെ പേര് വെച്ചിട്ട് അറിയില്ല. അവരുടെ വിഷമം എന്തായിരിക്കും? ഏത് സിനിമയിലാണ് സിനിമയിൽ ഞാൻ? അത് ഷിബു ചേട്ടന്റെ ഗ്രൂമർ ഷിഖിൻ ചേട്ടന്റെ കൂട്ടുകാരനായിട്ടുള്ള നമ്മുടെ വിനയൻ ചേട്ടൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത്. അതിന്റെ പേര് അതെ അതെ, ഞാൻ ആദ്യമായിട്ട്. അതിന്റെ പേര് എന്ന് പറയുമ്പോ 2-3 തവണ മാറ്റിണ്ട്. അവനെ കുറ്റം പറയാൻ പറ്റില്ല. ആദ്യത്തെ പേര് എന്തായിരുന്നു? ആദ്യത്തെ പേര് നിക്കോൺ ജോസ്. നിക്കോൺ നിക്കോൺ ക്യാമറ നിക്കോൺ ക്യാമറ നിക്കോൺ ജോസ് 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 നിക്കോൺ ജോസ്. അങ്ങനെ നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്, അതാണ് ഇപ്പോഴത്തെ പേര്. നിക്കോന്റെ ഫുൾ ഫോം പറഞ്ഞത് നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ്. ഞാന് ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞു. എവിടെ? അത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. അതെ. അല്ല, അതിപ്പം എന്താ പറയാ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇല്ലല്ലോ അല്ലേ? ഇല്ല അതില്ല. എടാ, എത്ര മിസ് ചെയ്തെന്ന് അറിയോ ഇവനെ കുറെ നാളായിട്ട് ഈ വേദിയില്. നീ ആർക്ക് വേണ്ടി സ്പോട്ട് ചെയ്യാൻ പോണേ? ഇപ്പൊ ഞാൻ എന്നെ ഫർഗീസ് ചേട്ടൻ വേണ്ടിട്ടാണ് ഡബ് ചെയ്യുന്നത്. എന്നെ ഫർഗീസ് ചേട്ടനാ? എന്നെ ഫർഗീസ് ചേട്ടൻ ചേട്ടനാണ് വിളിക്കുന്നത്. അല്ല എന്നെ കഴിഞ്ഞ മുഖത്തല്ലേ അപ്പൊ ചേട്ടൻ വിളിക്കണ്ടേ? അപ്പൊ ഹോട്ടലോട്ട് വയ്ക്കോ, ഇവിടെ വിഷുവൽ തരാട്ടോ. നിന്റെ മൂക്കിന്റെ ചോട്ടിലുള്ള ഈ പൂടുണ്ടല്ലോ, അതിങ്ങനെ സിനിമാ സ്റ്റൈലിൽ പിരിച്ചു വളച്ച് മേലോട്ട് കാണിച്ച പേടിക്കുന്ന മന്ത്രിമാരും നേതാക്കളും ഉണ്ടാകും. അലങ്ങ് ബോംബേല് ലാഹയിലും ഒക്കെ തിരുവനന്തപുരത്തൊന്ന് സ്റ്റേറ്റ് കാർ ഓടിച്ച് കെട്ടിയെടുത്തതേ നിന്റെ ഈ പൂട പിരിക്കുന്ന ഷോ കാണാൻ വേണ്ടിട്ടല്ല, നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാനാ. എടാ ദാണ്ട് ഇതിലേക്കാ നീളമുള്ള പൂട, ഒരുപാട് കണ്ടിട്ടുള്ള ലാഹയിലും ഒക്കച്ചൻ അങ്ങ് പൂഞ്ഞാറ്റില് എന്റെ നാട്ടില് സാറോ. നിന്നെ ഏത് പള്ളിക്കൂടത്തിലാണ് വക്ക പഠിപ്പിച്ചേ? എടാ സക്കീറേ, ഈ സ്റ്റേറ്റിന്റെ മുഴുവൻ പോലീസിനെ ദാണ്ട് ഇങ്ങനെ ചൂണ്ടുപരൽ കറക്കുന്ന ഹോം മിനിസ്റ്റർ ലാഹയിലും ഒക്കച്ചിന് 24 നാഴിക നേരെ തികച്ചു വേണ്ട. നിന്നെവിടുന്ന് പായും തലയണയും കെട്ടിയടിപ്പിച്ച് ഈ സ്റ്റേറ്റിന്റെ ചവിട്ടിപ്പുറത്താക്കി നാട് നിർത്താൻ പക്ഷെ അത് വേണ്ട. എടാ ലാഹയിലും ഒക്കച്ചിന് പോസ്റ്റർ ഒട്ടിക്കാനും ലാഹയിലും ഒക്കച്ചിന് മുദ്രാവാക്യം വിളിക്കാനും ലാഹയിലും ഒക്കച്ചിന് ഒലത്താ എന്ന് പറയുന്ന പട്ടയത്തിന് ഇരന്ന് നിൽക്കുന്ന തെണ്ടികളുണ്ടല്ലോ പ്രജകള്. ലക്ഷക്കണക്കിനുണ്ടാ ലാഹയിലും ഒക്കച്ചിന്റെ പാർട്ടിയില് ദാണ്ടെ പട്ടിയെ ഞൊടിക്കുന്ന പോലെ ഒന്ന് ജൊടിച്ചാ മതി, അവന്മാര് വന്ന് കടിച്ചു കീറി തിന്നു നിന്നെ. അതും വേണ്ടടാ, ദാണ്ട് ഇരുമ്പുണ്ട പോലത്തെ മസിൽസ് ഉള്ള നല്ല പാറപ്പണിക്കാര് പാണ്ടികളുണ്ട് എന്റെ തോട്ടത്തില്. ആൾക്ക് ഓരോ ഫുള്ള് വാങ്ങിച്ചു വെച്ച് അവന്മാരുടെ അണ്ണാക്കിലേക്ക് ജൊട്ടിച്ചു കൊടുത്താ മതി, വന്ന് കൈയും കാലും കൂച്ചിക്കൂട്ടി കൊണ്ടുപോകും അങ്ങ് പാലാഴി എസ്റ്റേറ്റിലേക്ക്. എന്നിട്ട് ആള് വലുപ്പത്തിൽ ആസിഡ് കണ്ണാസിഡ് നിന്നെ ദ്രവിപ്പിക്കും, എന്നിട്ട് റബ്ബറിന് ഉറി ഒഴിക്കും നിന്നെ ദാണ്ട് ഇവനെയും പിന്നെ നിന്റെ പച്ച ബാപ്പൂരെയും. ഇത് ഡയലോഗ് അല്ല, മോണോലോഗ് ആണ് ശരിക്കും പറഞ്ഞത്. കാരണം ഡയലോഗ് എന്ന് പറയുമ്പോ റെൻഡറിങ് അടുത്ത ആള് വേറെ ആളുണ്ടാവും, ഓപ്പോസിറ്റ് ഇങ്ങനെ പറയാൻ ആളുണ്ടാവുമല്ലോ. മോണോലോഗിൽ എങ്ങനെ ഇരിക്കും? മോണോലോഗിൽ എന്ന് പറയുമ്പോ ഒറ്റക്ക് സംസാരിക്കും. ആ ഒറ്റക്ക് സംസാരിക്കും നിസ്സാര കാര്യമല്ല, അത് കാരണം ഒറ്റ സ്ട്രെച്ചിനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അഭിനയിക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാം, ഇവിടെ ഒറ്റ അത് ഡബ് ചെയ്യുമ്പോഴും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ജെയിംസ് നീ ഒറ്റ ശ്വാസത്തിനാണ് ഇത് ചെയ്തത്. എന്ത് ചെറിയ അബദ്ധങ്ങൾ പറ്റിയാ, അതൊരു അബദ്ധമല്ല. അത് കുറെ അബദ്ധങ്ങള് അല്ല, അത് അബദ്ധമല്ലെന്ന്. കാരണം ഇത്ര സ്ട്രെച്ചിന് ഒറ്റടിക്ക് ഡയലോഗ് ആർക്കും ഡബ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇടയിൽ ഒരു ശ്വാസം ഭരിക്കാൻ പോലും ഒരാൾ